ഫ്യൂച്ചർ ബസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്ഡേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. യൂഷ്വലി നമ്മൾ ഒരു കറന്റ് സിനാറിയോ അനുസരിച്ച് അധിക കുട്ടികളും സൈക്കോളജി ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും സൈക്കോളജി കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സുകളാണ് സൈക്കോളജിയിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് സൈക്കോളജി എന്ന് പലർക്കും അറിയില്ല അല്ലേ. സോ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, അതുകൊണ്ട് നമുക്ക് സൈക്കോളജി പഠിക്കാം, ഇന്ന കോഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടായിരിക്കും, നല്ല പേയ്മെന്റ് സ്കെയിൽ ഉണ്ടായിരിക്കും, അതൊക്കെ വെച്ചിട്ടാണ് പല ആളുകളും സൈക്കോളജി തിരഞ്ഞെടുക്കുന്നത്. ചില ആളുകൾക്കാണെങ്കിൽ സൈക്കോളജി എന്താണെന്ന് അറിയില്ല, എന്തോ ആണ് സംതിങ് റിലേറ്റഡ് ടു മൈൻഡ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ആണെന്നുള്ള ഒരു മീൻസ് ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കുള്ളൂ. പക്ഷെ ആക്ച്വലി എന്താണ് സൈക്കോളജി എന്ന് പല ആളുകൾക്കും അറിയാം. സോ ഇന്ന് നമ്മൾ എന്താണ് ആക്ച്വലി എന്താണ് സൈക്കോളജി, എന്തൊക്കെ കോഴ്സസുകൾ സൈക്കോളജിയിലുണ്ട്, അതേപോലെ പേയ്മെന്റ് സ്കെയിൽ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിക്കേ, ഒരു സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. യൂഷ്വലി നമുക്ക് എന്താണ് മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണ്, അയ്യോ സംതിങ് മനഃശാസ്ത്രജ്ഞം, അങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാര് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക്. ആക്ച്വലി എന്താ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. സോ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് സൈക്കോളജിനെ വൈഡ് വെറൈറ്റി ആയിട്ടുണ്ട്. അതായത് നമ്മളൊരു പേഴ്സണെ മനസ്സിലാക്കുന്നത്, ആ പേഴ്സണോട് കോൺവെർസേഷൻ നടത്തുന്നു, മറ്റുള്ളൊരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതൊക്കെ എന്താണ് നമ്മുടെ സൈക്കോളജിയുടെ ഭാഗങ്ങളാണ്. അപ്പം സൈക്കോളജി എന്ന് പറയുന്നാല് നമ്മൾ പല ഫീൽഡുകളുണ്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്താ കുറച്ച് ഫീൽഡ്സ് ഒക്കെ കാണാം, അതായത് വേരിയേഷൻസ് ഓഫ് സൈക്കോളജീസും പല സ്ട്രീമുകളൊക്കെ കാണാൻ സാധിക്കും. ഏതൊരു സംഭവത്തിനാണെങ്കിലും പല ബ്രാഞ്ചസ് ഇല്ലേ, അതേപോലെ തന്നെ നമ്മുടെ സൈക്കോളജിക്കും ഉണ്ട്. പക്ഷെ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല, നമ്മുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ത്, നമ്മുടെ സൈക്കോളജി എന്ന് പറഞ്ഞാല്. ഇവിടെ നോക്കിയേ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി ഉണ്ട്, സോഷ്യൽ സൈക്കോളജി ഉണ്ട്, സ്പോർട്സ് സൈക്കോളജി ആൻഡ് ബയോ സൈക്കോളജി ഒക്കെ നിങ്ങൾക്കുണ്ട് അല്ലേ. സോ ഇതൊക്കെ ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എന്താ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റും ഒക്കെ ആവാം. സോ അപ്പൊ നമുക്ക് എന്താ എഡ്യൂക്കേഷണൽ ഫേമിൽ വർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. സോ വാട്ട് ഈസ് സൈക്കോളജി എന്നുള്ളത് നമുക്ക് പല ആളുകൾക്കും അറിയില്ല. എന്താണ് സൈക്കോളജി, അല്ലെങ്കിൽ സൈക്കോളജി പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെന്നും എല്ലാവർക്കും അറിയില്ല. സോ അതൊന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ. സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഒരു വ്യക്തിയുടെ ഒരു ഹ്യൂമൻ ബിഹേവിയർ, അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവങ്ങളില്ലേ, ആ ഒരു വ്യക്തിയുടെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ പ്രോസസ്, ഇതൊക്കെയാണ് നമ്മുടെ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞു പോവല്ല ചെയ്യുന്നത്, വെറുതെ നമ്മുടെ തിയറിറ്റിക്കലി പറഞ്ഞു പോവല്ല, ഇതിനൊക്കെ എന്തൊരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതായത് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയിലാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. A psychologist seeks to discover what makes people behave in certain ways and uses this understanding to solve problems. ഓരോ ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും പല രീതികളിലല്ലേ ചെയ്യാം, മീൻസ് നമ്മൾ പ്രകടിപ്പിക്കാം. ചില ആളുകൾക്ക് മരണം എന്ന് പറയുന്നത്, അതായത് ഒരു ഡെത്ത് ആയിരിക്കും, കുടുംബത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ നമ്മൾ ഇത്രയും ആളുകളെ കണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും. സോ എന്തുകൊണ്ടായിരിക്കും അവർ അത്തരത്തിൽ ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ എന്താണ് അങ്ങനെയാകാൻ കാരണം, ഇതൊക്കെ ഒരു പ്രോബ്ലം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് ആരാണ്, നമ്മുടെ സൈക്കോളജിസ്റ്റ് ആണ്. യു വിൽ ലേൺ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ആൻഡ് ഗെയിൻ ദ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. ഇതൊക്കെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ട് ഒരു ഹ്യൂമൻ മൈൻഡിൽ നിന്നുകൊണ്ട്, അതായത് മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് ഹ്യൂമൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും സൈക്കോളജി പഠന വിധേയമാക്കും. പിന്നെ നോക്കിക്കേ, സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ മൈൻഡ് ആൻഡ് ബിഹേവിയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മൈൻഡിന്റെയും അതേപോലെ തന്നെ ധനസമ മനസ്സിലെ നമ്മുടെ ബിഹേവിയറിന്റെയും പെരുമാറ്റത്തിന്റെയും ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്, നമ്മുടെ മൈൻഡ് ബിഹേവിയർ എന്നുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. Psychologists are actively involved in the studying and understanding mental process, brain function and behavior. നമ്മുടെ സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യാം, അവര് നമ്മുടെ മെന്റൽ പ്രോസസ്സ് മനസ്സിലാക്കല്ലേ. നമ്മളൊരു സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലയന്റ് വരുന്ന സമയത്ത് അവരുടെ മെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാ, മെന്റൽ പ്രോസസ്സ് എങ്ങനെയാ പോകുന്നത്, അതേപോലെ തന്നെ ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ എന്താണ് സൈക്കോളജിസ്റ്റ് നമ്മളെ എടുത്ത് വന്ന് നമ്മളെ കൺസൾട്ട് ചെയ്യാൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവർ മനസ്സിലാക്കും. സോ
അടുത്ത നോക്കിയേ, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജി. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഫസ്റ്റ് നമുക്ക് എന്താ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, അതായത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, സോഷ്യൽ സൈക്കോളജി ഉണ്ട്, ഫോറൻസിക് സൈക്കോളജി ഉണ്ട്, ഡെവലപ്മെന്റ് സൈക്കോളജി ഉണ്ട്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് എന്താ സൈക്കോളജികൾ ഉണ്ട്. സോ എന്തൊക്കെ കോഴ്സസ്, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ സൈക്കോളജിയെ കുറിച്ച് അറിഞ്ഞല്ലേ. മിസ് എങ്ങനെയായിരിക്കും, എന്താണ് കോഴ്സസ്, ഏതൊക്കെ കോഴ്സുകളാണ് സൈക്കോളജിയിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ച് എടുത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഡൗട്ട് പല ആളുകൾക്കും ഉണ്ടായിരിക്കും. സോ ഏതൊക്കെ ബ്രാഞ്ചുകൾ എടുത്തിട്ട് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് നോക്കിയേ. ബാച്ചിലർ കോഴ്സസ് ഉണ്ട്, അതായത് നമ്മുടെ ബി എ പ്രോഗ്രാംസ് അല്ലെ, അത് 3 ഇയർ ഡ്യൂറേഷൻ, അതായത് നമ്മൾ ഡിഗ്രി ചെയ്യുന്നത് പോലെ 3 വർഷം കാലാവധിയുള്ള കോഴ്സുകൾ, അതായത് ബി എസ് സി ഇൻ സൈക്കോളജി, സൈക്കോളജിയിൽ ബി എസ് സി ചെയ്യാം. അതേപോലെ തന്നെ ബി എ ഹോണേഴ്സ്, സൈക്കോളജി ബി എ ഹോണർ ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ സൈക്കോളജി, നമ്മുടെ സൈക്കോളജി ബി എ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ബി എസ് സി സൈക്കോളജി നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ ബി എസ് സി സൈക്കോളജി ഓപ്റ്റ് ചെയ്യാം. ദെൻ ബി എ ഹോണേഴ്സ് ചെയ്യാം സൈക്കോളജിയിൽ. ദെൻ അതേപോലെ ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ സൈക്കോളജി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് മീൻസ് ഇങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഡിഗ്രി, അതായത് 3 ഇയർ പ്രോഗ്രാം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാസ്റ്റർ ബിരുദാനന്തര ബിരുദം നിങ്ങൾക്ക് വേണ്ടേ, അതായത് നമ്മളൊരു കാര്യം പഠിച്ചാൽ കൂടുതൽ കുറച്ചുള്ള കാര്യങ്ങൾ പഠിക്കണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാസ്റ്റർ കോഴ്സസ് അവൈലബിൾ ആണ്. സോ മാസ്റ്റർ കോഴ്സസ് എന്താണ്, 2 ഇയർ പ്രോഗ്രാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ സൈക്കോളജി മാസ്റ്റർ ഓഫ് ആർട്സ് ചെയ്യാം, അതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ അപ്ലൈഡ് സൈക്കോളജി, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, MSc ഇൻ സൈക്കോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വൈഡ് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. മീൻസ് നമുക്ക് ഒരു ബ്രാഞ്ച് തന്നെ, സൈക്കോളജിയിലെ ബ്രാഞ്ച് തന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അത് നമുക്ക് എന്താ 2 ഇയർ കോഴ്സ്, അതായത് നമ്മുടെ മാസ്റ്റർ കോഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ. സോ അത് കഴിഞ്ഞിട്ടോ നമുക്കൊരു പി എച്ച് ഡി ലെവലിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഡോക്ടറേറ്റ് ലെവലിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താ 2 ഇയർ കോഴ്സസ് വീണ്ടും അവൈലബിൾ ആണ്. അത് ഡോക്ടറൽ കോഴ്സസ് ആണുള്ളത്, അത് ഡോക്ടറൽ കോഴ്സസ് ആണുള്ളത്. സോ ഡോക്ടർ ഓഫ് ഫിലോസഫി ഇൻ സൈക്കോളജി, സൈക്കോളജിയിൽ നമ്മൾ എന്താ ഡോക്ടർ ഓഫ് ഫിലോസഫി, അതായത് ഒരു ഫിലോസഫി ഇൻ സൈക്കോളജി നമുക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ എംഫിൽ ഇൻ സൈക്കോളജി. സോ എന്തൊക്കെയാ പറയുന്നത്, ഡോക്ടർ ഓഫ് ഫിലോസഫി ഇൻ സൈക്കോളജി, എംഫിൽ ഇൻ സൈക്കോളജി. അപ്പൊ സൈക്കോളജി നമുക്ക് എംഫിൽ വഴി ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഡോക്ടർ ഓഫ് സൈക്കോളജി, ഡോക്ടർ ഓഫ് ഫിലോസഫി ഇൻ സൈക്കോളജി ചെയ്യാം. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണ് ഒരു ഡോക്ടറൽ കോഴ്സസും കൂടി നിങ്ങൾക്ക് സൈക്കോളജി അവൈലബിൾ ആണ്. സോ നമുക്ക് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, 3 ഇയർ കോഴ്സ് ഉണ്ട്, മാസ്റ്റർ ഡിഗ്രി, അതായത് നമുക്ക് 2 ഇയർ പ്രോഗ്രാം ഉണ്ട്, എന്നോ നമുക്ക് എന്താ ഡോക്ടറൽ കോഴ്സസ് ഉണ്ട്. ഇതെന്താണ് നമുക്ക് 2 ഇയർ ആണ് ഡ്യൂറേഷൻ പറയുന്നത്. പിന്നെ നോക്കിയേ എന്തൊക്കെ എലിജിബിലിറ്റീസ് വേണം, എലിജിബിലിറ്റി ടു ബിക്കം എ സൈക്കോളജിസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞുവെങ്കിലേ. സോ നമുക്ക് എന്താ 3 ഇയർ 2 ഇയർ എന്നൊക്കെ പറഞ്ഞു, നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞു, എന്തൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു, എന്താണ് സൈക്കോളജി എന്നും കൂടി പറഞ്ഞു. സോ ഇനി നമ്മൾ എന്താ എലിജിബിലിറ്റി നോക്കല്ലേ, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. പാസ്റ്റ് ക്ലാസ് 12 വിത്ത് സൈക്കോളജി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്, ഓൾദോ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു സ്റ്റഡി ദ സബ്ജക്ട് അറ്റ് ദ സ്കൂൾ ലെവൽ. സോ നമ്മളൊരു 10th ക്ലാസ്സിൽ, അതായത് നമ്മൾ 12th നമ്മൾ എന്ത് ചെയ്യണം, 12th നമ്മൾ സൈക്കോളജി ഒരു പേപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ എന്ത് വേണം, കംപ്ലീറ്റ് ടു ഗ്രാജുവേഷൻ വിത്ത് എ ബാച്ചിലർ ഇൻ സൈക്കോളജി ഉണ്ടെങ്കിൽ, നമ്മൾ MA ചെയ്യണമെങ്കിൽ നമുക്ക് MA ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഗ്രാജുവേഷൻ വേണം, അതായത് നമ്മുടെ സൈക്കോളജിയിൽ ഒരു ഗ്രാജുവേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് MA യോ MSc യോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സോഷ്യൽ വർക്കും കൗൺസിലിംഗ് എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് പോകാം. സോ നമുക്ക് എന്താ കംപ്ലീറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് MA യോ MSc, അതായത് MSc യോ അല്ലെങ്കിൽ MA യോ നമ്മൾ സൈക്കോളജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫീൽഡിൽ ജോലി ലഭിക്കുന്ന പറഞ്ഞ സോഷ്യൽ വർക്ക് അതേപോലെ കൗൺസിലിംഗ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ സ്കൂൾസിലൊക്കെ കൗൺസിലിംഗ് കണ്ടില്ലേ, പണ്ട് നമുക്ക് അത്ര ഇല്ലെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് എന്താ സ്കൂൾസിലൊക്കെ ഒരു കൗൺസിലേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം നമുക്ക് പല കുട്ടികൾക്കും മെന്റലായിട്ടുള്ള ഇഷ്യൂസ്, മെന്റലായിട്ടുള്ള എന്നാല് നമ്മൾ എക്സ്ട്രീം അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ മാനസിക ഇഷ്യൂസ് എല്ലാവർക്കും പല സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കില്ലേ. നമുക്ക് ഇൻ കേസ് പറയാം, നമുക്ക് പോലും ഉണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മൾ അത് കൗൺസിലിംഗ് ചെയ്ത് അതൊക്കെ ശരിയാക്കാൻ, ചെറു പ്രായത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമതകളോ ടെൻഷൻസോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ സ്കൂൾസിൽ പോലും ഇപ്പൊ എന്താ കൗൺസിലേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താ ആ അങ്ങനെയുള്ള ഏരിയയിലേക്ക് നിങ്ങൾ കൗൺസിലേഴ്സ് ആയിട്ട് പോവുകയും ചെയ്യാം. അതേപോലെ തന്നെ MPhil PhD പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഒരു ഡോക്ടറൽ ലെവലിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സോ
ഇനി നിങ്ങൾ നോക്കുന്നത് ജോബുകളാണ്. സോ അപ്പൊ നമ്മുടെ എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ ജോബുകൾ ഉണ്ടെന്ന് അറിയണ്ടേ, സൈക്കോളജിയിൽ എന്തൊക്കെ ജോബുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് അറിയണ്ടേ. ഒന്ന്, നിങ്ങൾക്ക് കരിയർ കൗൺസിലർ ആയിട്ട് ലഭിക്കും. അതായത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്യാണ്. സോ സ്റ്റുഡൻസ് യൂഷ്വലി ഗെറ്റ് കൺഫ്യൂസ് അബൌട്ട് വിച്ച് കരിയർ പാത്ത് ചൂസ്. അപ്പൊ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അധികം പേർക്കും എന്താണ് ഏത് നമ്മൾ ചൂസ് ചെയ്യണം, എങ്ങനെ ചൂസ് ചെയ്യണം എന്ന് അറിയില്ലേ. ചില കുട്ടികൾ എന്താണ് പാരന്റ്സ് പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് പോകും, പിന്നെയാണ് നമുക്കത് പറ്റിയതല്ല എന്ന് മനസ്സിലാവും. സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് എന്താണ് അവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കും ഒരു കരിയർ കൗൺസിലറായിട്ട്. കാരണം ഒരു കുട്ടീനെ മീൻസ് ഒരു കുട്ടി നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളും മീൻസ് ബിഹേവിയർ പാറ്റേണും എന്തൊക്കെയൊക്കെ സ്ട്രീമാണ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് അതേപോലെ തന്നെ സോഷ്യലും എക്കണോമിക്കൽ ഫാക്ടേഴ്സും മീൻസ് നമുക്ക് അതിനുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് കൂടി നോക്കണത്. അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഫാക്ടേഴ്സും നോക്കിക്കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇന്നതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഇന്നതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കരിയർ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ജോലി നിങ്ങൾക്ക് ലഭിക്കും അല്ലേ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കരിയർ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ലൈഫിലെ ഒരു ചോയ്സ് ആണ്. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസും അതേപോലെ തന്നെ ലോ കേസസ് ഒക്കെ നടക്കില്ല. അതിന് നമുക്ക് കോർട്ട് ബേസ് ചെയ്തിട്ട് ഓരോ കേസുകളും ക്രിമിനൽ കേസുകളും ക്രിമിനൽ ആയിട്ടുള്ള ഓരോ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്താ ചെയ്യാം ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. സോ നിങ്ങൾക്ക് എന്താ അവിടെ പോലീസിന്റെ കൂടെ നിങ്ങൾക്ക് പോയിട്ട് കഴിഞ്ഞാൽ പോലീസിന്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് അപ്പൊ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു മേർഡർ ഉണ്ടാകുന്ന സമയത്ത് ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്ത വിക്ടിമിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങനെയാണോന്നുള്ള ആ വ്യക്തി ആ ക്രൈം എങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക അങ്ങനെ ആ ഒരു വ്യക്തിയായിട്ടുള്ള കോൺവെർസേഷനിൽ നിങ്ങൾക്ക് എന്താണ് അവരുടെ ട്രൂത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇത് എന്ന് പറഞ്ഞാൽ ഫോറൻസിക് സൈക്കോളജി ഒരു ബിഗ് റോളാണ്. കാരണം ഒരുപാട് ക്രിമിനൽ ടാപ്പിങ്ങും റേപ്പിങ്ങും അതേപോലെ ക്രിമിനൽ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. സോ അതൊക്കെ പലപ്പോഴും നമുക്ക് ഒഫ്കോഴ്സ് നമ്മൾ പോലീസ് ആണ് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവരെ കൂടെ നിങ്ങൾക്ക് ഒരു കമ്പാനിയൻ ആയിട്ട് പോയിട്ട് ഓരോ ക്രിമിനൽസിനെയും അവരെ അനലൈസ് ചെയ്തിട്ട് എന്താണ് മീൻസ് ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളൊരു സൈക്കോളജി പഠിച്ചൊരു വ്യക്തിയാണ്. സോ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റീസും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ അടുത്തത് എന്താ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ സ്പെഷ്യലൈസേഷൻ തന്നെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീൽ വിത്ത് പേഷ്യൻസ് സഫറിങ് ഫ്രം ദ മെന്റൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡർ. ഓരോ ആളുകൾക്ക് എന്താണ് മെന്റൽ ആയിട്ടുള്ള പ്രോബ്ലംസും മാനസികമായിട്ടുള്ള ഇഷ്യൂസും അതേമാതിരി തന്നെ ഇമോഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ മെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാല് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് സഫർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മളെന്താണ് ഇമോഷൻസ് ഒക്കെ ഡിസോർഡർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഒരു ഒരു കരയേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെത്തും കാര്യങ്ങളൊക്കെ സംഭവിച്ചു അവിടെ എന്താ നമ്മളെന്താ നേരെ തിരിച്ചിരിക്കുക. കാരണം നമ്മുടെ ഇമോഷൻസ് എന്താണ് ഡിസോർഡർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം അതൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ അവരെ എന്താണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഹെൽത്ത് സൈക്കോളജിയാണ്. അതായത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സൈക്കോളജിയാണ് നമ്മൾ ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഇതിലും നിങ്ങൾക്ക് എന്താണ് ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല അവരെ എന്താ മെന്റൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ മീൻസ് അതൊക്കെ ശ്രദ്ധിക്കാനുള്ള ജോലികൾ മീൻസ് അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഫോക്കസ് ചെയ്യാണ്. ഇപ്പൊ റേപ്പ് വിക്ടിംസ് ഒക്കെ അവരെന്താണ് മാനസികമായിട്ട് തളർന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ അവിടെയൊക്കെ നിങ്ങളുടെ സഹായം വളരെയധികം വേണ്ട ഒന്നാണ് എന്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റും കൂടെ ആവാം. അതെന്ന് വെച്ചാൽ പേര് പോലെ തന്നെ എന്താ ഇൻഡസ്ട്രി ഓർഗനൈസേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇത് ഉണ്ടാക്കി. കാരണം എംപ്ലോയ്മെന്റേഴ്സ് എംപ്ലോയീസിന് ഓരോ സമയത്ത് ഓരോ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല ഉണ്ടാവാം. സോ അവർക്ക് വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് ബിഹേവിയർ തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരെ നല്ല ബിഹേവിയറിൽ മീൻസ് നല്ല ഒരു പെരുമാറ്റ രീതിയിലേക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സഹായിക്കാൻ സാധിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് എന്താ ഇൻഡസ്ട്രിയൽ ഓർ ഓർഗനൈസേഷനും സൈക്കോളജിസ്റ്റും ആയിട്ട് നിങ്ങൾക്ക് എന്താ ജോലിയും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അടുത്ത് നോക്കിയാൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആയിട്ടും കിട്ടും. അതായത്
ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു കുട്ടികൾക്ക് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ അവരെ കൂടെ നിന്ന് അവരെ എന്താണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൂടി നിങ്ങൾക്ക് എന്താണ് സാധിക്കും. അതാണ് നമുക്ക് എന്താ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോ സൈക്കോളജി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലേ, ഇപ്പൊ നാം പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് എന്താ നമ്മളെ പോലുള്ള വേറെ ഓരോ ആളുകൾ ഉണ്ടാവും, നമ്മളെ പോലെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്താണ് സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ കണ്ടാൽ മാറ്റാൻ പറ്റും, പക്ഷെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊരു പേഴ്സണും ഏതൊരു ഘട്ടത്തിലും ഈ മെന്റൽ ഹെൽത്തിനെ സഹായിച്ച് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നാണ് അവരെ ഭാവിയിലേക്ക് നല്ലൊരു രീതിയിലേക്ക് മാറ്റി മറിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സൈക്കോളജി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രൊഫഷനും കൂടിയാണ്. നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ മെന്റൽ ഇഷ്യൂ അനുഭവിക്കുന്ന ആളുകൾ എന്താണ് അവർ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് ആകാൻ സാധിക്കും. പിന്നെ നമ്മുടെ ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രൊഫഷണൽ ഇൻവോൾവ് ദി ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഇവാലുവേറ്റ് ട്രീ ദ പീപ്പിൾ വാരിയസ് ടൈപ്സ് ഓഫ് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് ഉണ്ടായിരുന്നു. ഞരമ്പ് സംബന്ധമായിട്ടുള്ള നെർവസ് ആയിട്ട് നെർവസ് സിസ്റ്റം അതേപോലെ തന്നെ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എന്താ ക്യൂർ ചെയ്യുക, അതിലൊക്കെ എന്താണ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ ഇതാക്കുക, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെന്താ ബ്രെയിൻ ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നല്ല രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ പേഷ്യൻസിനെയും അതിൽ നിന്നത് എന്താ റിക്കവർ ചെയ്ത് നല്ലൊരു ഇമ്പ്രൂവ് ചെയ്യുക, അവരെ ലൈഫിലെ ക്വാളിറ്റീസ് ഒക്കെ അവരെ ലൈഫ് ക്വാളിറ്റീസ് ഒക്കെ ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ന്യൂറോ സൈക്കോളജിസ്റ്റായ സാധിക്കും. ഇതേപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജീസിന്റെ ബ്രാഞ്ചസ് ഇനിയും ഒരുപാടുണ്ട്, പ്രധാനപ്പെട്ടത് മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ എംപ്ലോയ്മെന്റ് സെക്ടർ, അപ്പം ഇതൊക്കെ നമുക്ക് പഠിക്കുക, ഇതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് ഈ ജോലികളൊക്കെ ലഭിക്കും, പക്ഷെ എവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്, എവിടെയായിരിക്കും എനിക്ക് പണി കിട്ടുക, അത് നിങ്ങൾ പറഞ്ഞല്ലോ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. സോ നോക്കിയേ, നമുക്ക് എൻജിഒസിൽ വർക്ക് കൗൺസിലർ ആയിട്ട് നമുക്ക് പോലെ അതേപോലെ തന്നെ നമുക്ക് ഓൾഡ് ഏജ് ഹോം റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൗൺസിലേഴ്സ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ സ്കൂൾ കൗൺസിലർ ആയിട്ട്, ട്രെയിനർ ആയിട്ട്, കരിയർ കൗൺസിലർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഓരോ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് വലിയ വലിയ കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോലി ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ യൂണിവേഴ്സിറ്റിയിലും ഗവൺമെന്റ് ഏജൻസീസിലൊക്കെ റിസർച്ച് സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സോഷ്യൽ വർക്ക്, അതായത് നിങ്ങൾക്ക് ഓരോ എൻജിഒസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് നമ്മുടെ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കാം, ബിക്കോസ് നമുക്ക് ഒരുപാട് കോളേജസിൽ സൈക്കോളജി പഠിക്കാം. ഇത് കുറച്ച് ടോപ്പ് ആയിട്ടുള്ള കോളേജസ് ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി, കോയമ്പത്തൂരിലെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാം. അതേപോലെ നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തില്ല, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി ചെയ്യാം. അതേപോലെ തന്നെ ചെന്നൈയിലെ റോയൽ ലോ കോളേജിൽ, നമ്മുടെ പഞ്ചാബി യൂണിവേഴ്സിറ്റിയിൽ സ്റ്റെല്ലാമരിയ കോളേജ് ചെന്നൈയിലാണ്, അതേപോലെ തന്നെ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ചെയ്യാം. ദെൻ നമ്മുടെ മഹാരാഷ്ട്ര ദയാനന്ദ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാം. ദെൻ വി എം ഒ യു, അത് കോട്ടയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ദെൻ കിരോരി മാൽ കോളേജ് ഡൽഹിയിലെ, അതേപോലെ സെന്റ് ജോസഫ് കോളേജ് ചിക്മംഗ്ലൂരിലെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ദെൻ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, ഒരു സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസും അതേമാതിരി വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സോ എന്തൊക്കെയാണ് സൈക്കോളജിസ്റ്റിന്റെ ഡ്യൂട്ടീസ്, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് ദിനംപ്രതി ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരില്ലേ. സോ അവരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ വ്യക്തിയുടെയും ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കി ഒരു അസസ്മെന്റ് നടത്താം, അതായത് ഏതൊക്കെ സിറ്റുവേഷനിലൂടെ പോയാൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ രോഗം ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുള്ള ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിട്ടുള്ള കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്താണ്
അവരെ ഇന്റർവ്യൂ ചെയ്യുക, മീൻസ് അവരായിട്ട് കോൺവെർസേഷൻ നടത്തുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഉണ്ട് നിങ്ങൾക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ, ഒരു വ്യക്തിയുടെ ഇമോഷണൽ ആയിട്ടും ബിഹേവിയർ ആയിട്ടും അതേപോലെ തന്നെ ഒരുപാട് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അതൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് എന്താ ക്യൂർ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ഡ്യൂട്ടീസ് എന്താ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കുറച്ച് നമ്മൾ എന്താണ് സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന അവരെ മെഡിക്കൽ ആയിട്ടുണ്ടായ കണ്ടീഷൻസ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ നൽകാൻ സാധിക്കും. അതായത് മെന്റലി അത് അത്രത്തോളം നമ്മൾ ഡിക്ലൈൻ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എന്താണ് അവർ നല്ല രീതിയിൽ വേണ്ടി അവർക്ക് ഫ്ലറിഷ് ചെയ്ത് അവർ ഫിസിക്കലി ആൻഡ് മെന്റലി നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു പെർഫോമൻസ് അവർക്ക് കാഴ്ച വെക്കാൻ വേണ്ടി സൈക്കോളജിസ്റ്റിന് സാധിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈക്കോളജിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ഇതിൽ മീൻസ് നമ്മളൊരു സെക്ഷനിൽ സൈക്കോളജി എന്താണെന്നും എന്തൊക്കെ കോഴ്സസുകളാണ് ഓപ്റ്റ് ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് സൈക്കോളജി ഉള്ളതും അതേപോലെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നമ്മുടെ സൈക്കോളജി ചെയ്യുന്നതും ടൈപ്സ് ഓഫ് സൈക്കോളജീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. സോ നിങ്ങൾക്ക് ഇനിയും സൈക്കോളജിയെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. സോ ആ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ യാതൊരു തരത്തിൽ വെറിയുടെ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഫ്യൂച്ചർ പ്ലസിന്റെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന മീൻസ് വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ആ ലിങ്കിൽ കയറി നോക്കുക. നിങ്ങൾ ഒരു ഫ്രീ ആയിട്ടുള്ള ട്രയൽ വേർഷൻ ആയിരിക്കും, അതായത് നമ്മുടെ ഫ്യൂച്ചർ പ്ലസിലെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും ആ ലിങ്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ അവിടെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞും കാര്യങ്ങളൊക്കെ തരും. സോ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.